മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് അല്ല, ഞാനിപ്പോൾ ഒരു മണിക്കൂറായി മൈദ മാവ് ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ച് അതിൻ്റെ പുറത്ത് ഒരു ശകലം എണ്ണ തടവി വയ്ക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കുന്ന അതേ പരുവത്തിനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ്, ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എണ്ണയാണെങ്കിൽ അങ്ങനെ മതി, നെയ്യ് വേണ്ടുന്നവർക്ക് നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം. ഇത് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ ഒരു പച്ചമുളകാണ്. ഇതൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും മൂപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാബേജ് ചെറുതായി അരിഞ്ഞ് വെച്ചത്, നമ്മൾ തോരൻ അരിയുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കൊത്തിപ്പൊടിച്ച് അരിഞ്ഞിട്ടാണ്. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്ത് നിറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിടാം. മോമോസിൻ്റെ മാവിന് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തേക്കുന്നത്. അതിൻ്റെ പുറത്ത് ഓയിലുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഞാനിതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്, കളറൊക്കെ മാറി. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ലാതെ അരപ്പൊന്നും ഇല്ല. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ടൊമാറ്റോ സോസ്, നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്, ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇഡലിക്കുട്ടുവാൻ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ ഇഡലിക്കുട്ടുവാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് മോമോസിന് വേണ്ടിയിട്ട്. നമുക്കിത് ഓരോന്നും ഇവിടെ ഞാൻ വേറെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും ഫില്ലിങ് വെച്ചിട്ട് മടക്കി വയ്ക്കാം. നമുക്ക് ഓരോ മോസിലായിട്ട് നമുക്ക് കുറച്ച് വെച്ച് കൊടുത്തിട്ട് മടക്കി ഒട്ടിച്ചെടുക്കാം. റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കിഴി പോലായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇഡലി കുട്ടത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. റെഡി ആയതുകൊണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോമോസ് ചട്നി ആയിട്ട് നമുക്കത് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോമോസ് ചട്നിയുടെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം. അപ്പോൾ എല്ലാവരും 2 വീഡിയോയും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.